നെന്മാറ നിയോജക മണ്ഡലത്തിലെ മലയോര കർഷകർ ദുരിതത്തിലാണ്. കാടിറങ്ങുന്ന ഭീതിയായി കാട്ടാനക്കൂട്ടം നിരന്തരം എത്തുന്നതാണ് കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുതലമട പഞ്ചായത്ത് പരിധിയിൽ കാട്ടാനക്കൂട്ടം എത്തിയതിനെ തുടർന്ന് കൊല്ലങ്കോട്ടെ വനംവകുപ്പ് ഓഫീസിന് മുന്നിൽ കർഷക സംരക്ഷണ സമിതി പ്രതിഷേധവുമായി എത്തി. എലവൻചേരി പഞ്ചായത്തിലെ പോക്കാമട മുതൽ മുതലമട പഞ്ചായത്തിലെ തമിഴ്നാട് അതിർത്തിയായ പറമ്പിക്കുളം കടുവാ സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന ചമ്മണാമ്പതി വരെയുള്ള ഭാഗത്ത് 20 ഓളം ആനകളുണ്ടെന്നാണ് കണക്ക്. വന്യജീവികൾ കാടിറങ്ങുന്നത് തുടർച്ചയായതോടെ സംരക്ഷണം നൽകണമെന്ന ആവശ്യവുമായാണ് കർഷക സംരക്ഷണ സമിതി കൊല്ലങ്കോട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലേക്ക് ബഹുജന മാർച്ച് നടത്തിയത്. ചമ്മണാമ്പതി പുളിയങ്കണ്ടി പ്രദേശത്ത് ആനക്കൂട്ടം തോട്ടത്തിലെത്തിയ സംഭവത്തെ തുടർന്നാണ് സമിതി പ്രതിഷേധവുമായി എത്തിയത്. ബുധനാഴ്ച രാത്രിയും ഇവിടെ 3 ആനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. കൂടാതെ മൂച്ചം കൊണ്ട് മൊണ്ടിപ്പതിയിലും കൃഷിയിടത്തിൽ ഒറ്റയാനിറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. മൊണ്ടിപ്പതിയിൽ ഒറ്റയാനു മുന്നിൽ കർഷകനും സഹായികളും മണിക്കൂറുകളോളം കുടുങ്ങിയിരുന്നു. ഇത്തരത്തിൽ കാട്ടാനകൾ കൂട്ടത്തോടെ കാടിറങ്ങി കൃഷിസ്ഥലത്തും ജനവാസ മേഖലയിലും എത്തുന്നത് മലയോര കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാട്ടാനകളെ നിയന്ത്രിക്കാൻ നെന്മാറ വനം ഡിവിഷനിൽ RRT രൂപീകരിക്കണമെന്നാണ് സമരക്കാർ ഉന്നയിക്കുന്ന പ്രധാന ആവശ്യം. വന്യജീവികൾ മൂലം ജീവഹാനി സംഭവിച്ചവരുടെ ആശ്രിതർക്ക് 25 ലക്ഷം രൂപയും സർക്കാർ ജോലിയും നൽകുക, വിളനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാര തുക വർദ്ധിപ്പിച്ചു നൽകുക, കർഷകർക്കുള്ള ഫണ്ട് വകമാറ്റി ചിലവഴിക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങളും സമിതി ഉന്നയിച്ചു. റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയതിനെ തുടർന്നുണ്ടായ കുത്തിയിരിപ്പ് സമരം രക്ഷാധികാരി ചിദംബരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ ഫോറഞ്ച് റേഞ്ചിലാണെങ്കിലും അതുപോലെ തന്നെ ഡിവിഷനിലാണെങ്കിലും നമുക്ക് ഇത്രയും പറമ്പിക്കുളം മറ്റേ ചമ്മണാമ്പതി മുതൽ പോത്തുണ്ടി വരെയുള്ള പ്രദേശങ്ങളിൽ ഉദ്യോഗസ്ഥന്മാർക്ക് എത്തിച്ച് ഈ അവരെ അവിടെ സന്ദർശിച്ച് ആനകളെയും അതുപോലുള്ള മൃഗങ്ങളെയൊക്കെ വനത്തിലേക്ക് ഓടിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റാഫ് അതുകൊണ്ട് RRT രൂപീകരിക്കുന്ന പക്ഷം അതൊരു വലിയ സഹായമാകും എന്നുള്ളത് കണക്കാക്കിയിട്ടാണ്. അതിൻ്റെ ഒരു അനക്കവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ്, ഖേദകരമാണ്. അതുകൊണ്ട് നിവൃത്തിയില്ലാത്തൊരു സ്ഥിതിയിലാണ് ഇത്തരം സാഹചര്യം. അതുപോലെ തന്നെ കൃഷിക്കാർക്ക് ഈ വിളനാശമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം വളരെ തുച്ഛമാണ്. കർഷകരെ അവഹേളിക്കുന്ന രീതിയിലുള്ള നഷ്ടപരിഹാരമാണ് കൊടുക്കുന്നത്, തെങ്ങായാലും കവുങ്ങായാലും മറ്റു കാര്യങ്ങളായാലും. അപ്പോൾ അത് അങ്ങനെ പിന്നെ പല നിർദ്ദേശങ്ങൾ ഞങ്ങൾ പലതും വെച്ച് തന്നു. കാട്ടിൽ തന്നെ മൃഗങ്ങൾക്ക് വെള്ളമില്ല, അല്ലെങ്കിൽ അതിന് ആഹാരമില്ല, അത്തരം കാര്യങ്ങളിലൊക്കെ ഈ വൈൽഡ് ലൈഫിൻ്റെ വനസംരക്ഷണക്കാർ അതിനൊക്കെ മുൻകൈ എടുത്ത് വനാന്തരങ്ങളിൽ ജലസമ്പന്നികളൊക്കെ നിർമ്മിക്കണം. ചെയർമാൻ സി വിജയൻ അധ്യക്ഷനായി. അനിൽ ബാബു, ശിവാനന്ദൻ, സുരേഷ് ഓനൂർപ്പള്ളം, ഹരിദാസ് എന്നിവർ പ്രസംഗിച്ചു. മാമണി പാടശേഖര സമിതി സെക്രട്ടറി സി പ്രഭാകരൻ സ്വാഗതം പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.